بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين الله نعم قبول أكتر. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്ന് മരിച്ചവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ചേർക്കട്ടെ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ ദിവസവും പുരോഗതികളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ അവന്റേതായ ഒരു കഴിവ് എപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പുരോഗമിക്കുന്നുണ്ട്, മനുഷ്യന്റെ ബുദ്ധിവികാസം കൂടുതലുണ്ട് എന്നൊക്കെ പറയപ്പെടാൻ പറ്റുന്നിടത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യനിലെ ചില ആലോചനാ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വിവേകത്തിൽ എവിടെയൊക്കെയോ വിള്ളലുകളും പാളിച്ചകളും സംഭവിച്ചു കൊണ്ടിരിക്കുക. ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നന്മയെ വകതിരിച്ചറിയാനുള്ള അവന്റെ മനസ്സിന്റെ വിവേകം. സ്വന്തം ജീവിതത്തിൽ മാത്രം, സ്വന്തം ജീവിതത്തിൽ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള മനുഷ്യ സഹജമായ കഴിവ് നഷ്ടപ്പെടുന്ന കാലം. മനഃപൂർവ്വം അത്തരം കാര്യങ്ങളിലേക്ക് കണ്ണടയ്ക്കുന്നത് തന്നെയാണ് അതിന്റെ കാരണം. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്കും അനുസരിച്ച് നാം തീരുമാനിക്കുകയാണ് ഒരു നന്മയെ നന്മ അല്ല എന്ന്, നാം തീരുമാനിക്കുകയാണ് ഒരു തിന്മ അത് തിന്മയല്ല എന്ന്. മാനദണ്ഡങ്ങളൊന്നും പ്രശ്നമല്ല, നമ്മുടെ താല്പര്യങ്ങൾ. അങ്ങനെ വരുന്നിടത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡ്രൈവർ, നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്, അവന്റെ അശ്രദ്ധ മൂലം ഒരു സിഗ്നൽ ഇടാതെയോ അല്ലെങ്കിൽ ഒരു വളവിൽ വെച്ച് ഹോൺ അടിക്കാതെയോ ഒക്കെ കയറി വരുമ്പോൾ സ്വാഭാവികമായും എതിർദിശയിൽ നിന്നും വരുന്ന വാഹന ഡ്രൈവറിൽ നിന്നും ഒരു പ്രകോപനപരമായ എന്തെങ്കിലും വർത്താനുണ്ടായാൽ വീഴ്ച നമ്മുടേതാണ് എന്നതല്ല ചിന്തിക്കുക, അവൻ പറഞ്ഞതിനെ ജയിച്ചടക്കുക എന്നതേ ചിന്തിക്കുക. ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ എല്ലാ മേഖലകളിലും മനുഷ്യനിൽ സ്വന്തം തെറ്റുകളെ കുറിച്ചുള്ള വിചാരണ നടത്താനുള്ള ആലോചനാശക്തിയും ചിന്താശക്തിയും കഴിവും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇവിടെ സൽ സ്വഭാവത്തെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം വളരെ പ്രസക്തമാണ്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് കടന്നു വരാം. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യട്ടെ. ഇമാം ബുസൂരി അവിടുത്തെ ബുർദയിൽ, ഖസീദത്തുൽ ബുർദയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയെ വർണ്ണിക്കുന്ന ഒരൊറ്റ വരി അത് തന്നെ ധാരാളം ചിന്തിക്കാനുള്ളതാണ്. ഇമാം ബുസൂരി പറയുന്നുണ്ട്, ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറത്തുഹു ഫുമസ്തഫാഹു ഹബീബം ബാരിഉൻ നസമി എന്ന്. ഒരു മനുഷ്യൻ എന്നതിന്റെ പരിഗണനയിൽ ആ വാക്കിന്റെ അക്ഷരങ്ങളും അർത്ഥങ്ങളും എന്താണോ നടപ്പായി കാണപ്പെടേണ്ടത്, അതായത് ഒരു പരിപൂർണ മനുഷ്യൻ എന്നതിൽ രൂപത്തിലും ഭാവത്തിലും പരിപൂർണത വഹിച്ചിട്ടുള്ളത്, പരിപൂർണത വരിച്ചിട്ടുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു മനുഷ്യ സംസ്കാരത്തിന്റെ പരിപൂർണതയിലെത്തിയ മഹാൻ എന്നാണ് ഇമാം ബുസൂരി പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ അതിനെ കൊണ്ടുവരുന്നതിൽ പരിശുദ്ധ ഇസ്ലാം ഒരുപാട് പരിശീലന തലങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഉന്നതമായ സംസ്കാരമാണ് ഉന്നതമായ സ്വഭാവം എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീൻ. ഓരോന്നിനും ഓരോ സ്വഭാവം ഉണ്ടല്ലോ, ഓരോ രീതിയുണ്ട്. ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ല സംസ്കാരം നമുക്കുണ്ടാവണം. സംസ്കാരമാണ് സ്വഭാവമായിട്ട് കാണുക. മനുഷ്യനെ സംസ്കരിക്കുക, തസ്കിയത്ത്. ലോകത്ത് വന്ന പ്രവാചകത്തെ നിയോഗങ്ങൾ മുഴുവനും അതിനായിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ ഈ തസ്കിയത്തിനുള്ളതാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തസ്കിയത്തിനുള്ള ആളാണ്. യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്ന് പറയുന്നുണ്ട്. ഈ സംസ്കാരം പഠിപ്പിക്കും. ഒരു സംസ്കാരം, നല്ലൊരു സംസ്കാരമാണത്. ഉടുമുണ്ട് കയറ്റി കുത്തുക എന്നത്
ഒരു രീതിയാണ്, ഒരു പ്രത്യേക സ്റ്റൈലാണത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് അപകടം ചെയ്യുകയാണ്. മുട്ടിന്റെ മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ അത് ഹറാമാണ്. അത് ഹറാമാണെന്ന് സ്വയം നമുക്ക് വിചാരിക്കാനോ അതൊരു തെറ്റാണെന്ന് ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തലയിലെ തട്ടൻ അന്യന്റെ മുന്നിൽ വെച്ച് താഴെ വീണതോ, പെണ്ണ് പ്രത്യക്ഷമാകാൻ പാടില്ലാത്തോടത്ത് അവൾ പ്രത്യക്ഷമായതോ, നമ്മുടേതായ ന്യായങ്ങൾ കൊണ്ട് അതിനെ നന്മയാക്കാനോ അല്ലെങ്കിൽ തിന്മ ആവാതിരിക്കാനോ നമ്മൾ ശ്രമിക്കുന്നോടത്ത് ഒരു തെറ്റിനെ വിവേകിച്ച് അറിയാനുള്ള വിവേചന ശക്തി നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ എത്തി എന്നുള്ളതാണ് ഇവിടെ എല്ലാം സൂചിപ്പിക്കപ്പെടുന്നത്. നല്ലൊരു സംസ്കാരം വേഷത്തിലും ഭാവത്തിലും വർത്തമാനത്തിലും ചിരിയിലും ചിന്തയിലും ഒക്കെ നല്ല ഒരു സംസ്കാരം, ആ സംസ്കാരത്തിലേക്കാണ് ഇസ്ലാം മനുഷ്യനെ കൊണ്ടുവരുന്നത്. ലോകത്ത് വന്ന നബിമാരുടെ മുഴുവൻ നിയോഗം അങ്ങനെയാണ്. നമ്മുടെ മതം പഠിപ്പിക്കപ്പെടുന്ന മദ്രസ തലങ്ങളിൽ പോലും ഈ സംസ്കാരമുണ്ട്. എന്തിനേറെ മദ്രസയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അഖ്ലാഖ് എന്നത്. അഖ്ലാഖ് അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ കൂട്ടി വായിക്കാൻ പഠിക്കുന്ന ആദ്യ കാലം മുതലേ അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആ സിലബസിൽ നിർബന്ധമായി ഉണ്ടാകും. ഫിഖ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏകദേശം മദ്രസയുടെ എല്ലാ ക്ലാസ്സുകളിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഫിഖ് വലിയ ക്ലാസ്സുകളിൽ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തഫ്സീർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് മിക്കവാറും വിദ്യാഭ്യാസ ബോർഡ് മാറ്റുകയാണ്. അതായത് ഫിഖ്ഹിന് തൽക്കാലം വിരാമിടാണ്, അല്ലെങ്കിൽ ചിലരതങ്ങനെ തുടരും. എന്നാലും അഖ്ലാഖ് അങ്ങനെയല്ല. അഖ്ലാഖ് എല്ലാ ക്ലാസ്സുകളിലും ഉണ്ട്. ഇത് നമ്മുടെ മതം പഠിക്കുന്ന ബാലപാഠങ്ങളിലെ അല്ലെങ്കിൽ മത പഠന ശാലകളിലെ ഈ വിഷയത്തിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് പറയുന്നത്. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം തന്നെ സ്വഭാവങ്ങൾ എന്നാണ്. അഖ്ലാഖിലെ ലജ്ജയെ കുറിച്ച് പറയുന്നുണ്ട്, അഖ്ലാഖിലെ സൽസ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്, വിനയത്തെ കുറിച്ച് പറയുന്നുണ്ട്, കിബറിന്റെ അപകടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അഖ്ലാഖിലില്ലാത്ത ഒന്നുമില്ല, എല്ലാം നല്ല സ്വഭാവങ്ങൾ അതിലുണ്ട്. ഇങ്ങനെയുള്ള അഖ്ലാഖ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിത സിലബസിൽ നടപ്പാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഖേദകരമായി നാം അറിയേണ്ട മറ്റൊരു കാര്യം. ആ വിദ്യാർത്ഥികൾ ഞാനും നിങ്ങളുമാണ്. ഏത് വിദ്യാർത്ഥികൾ? അഖ്ലാഖ് എന്നത് ആ പാഠ്യപദ്ധതി ജീവിതത്തിൽ നടപ്പാവാതെ പോയ ആ വിദ്യാർത്ഥികൾ ഞാനും നിങ്ങളാണ്. എന്നാൽ ഇവിടെ ഒരു അധ്യാപകനെ അറിയണം. ഞാനൊരു മുഅല്ലിമായി ഒരു അധ്യാപകനായി നിയോഗിക്കപ്പെട്ടവനാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ നിയോഗം എന്താണെന്ന് അറിയുമോ? ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ ബഹുമാന സ്വഭാവങ്ങളും പഠിപ്പിക്കാനാ, അതിന്റെ പരിപൂർണത അവതരിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാശിയും വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് നന്മക്ക് തടസ്സം നിൽക്കുന്ന പ്രകൃത നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് നരകത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. നമ്മുടെ അമലുകൾ നാളെ മീസാനിൽ തൂക്കുമ്പോൾ ആ തുലാസിൽ ഒരു രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിന് ഒരു പർവ്വതത്തിന്റെ വലിപ്പം കിട്ടും, ഭാരം കിട്ടും. എപ്പോഴാണെന്നറിയോ? നമ്മുടെ മനസ്സ് നല്ല ക്ലിയർ ആണെങ്കിൽ, ആ ക്ലിയർ ആയ മനസ്സോടുകൂടെ നമ്മൾ ചെയ്ത ആ ഇബാദത്ത്, അത് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും. ചിലര് ഒരു സാധാരണ വർത്തമാനത്തിൽ പറയാറില്ല, അവനൊന്നും നിസ്കരിച്ചിട്ടൊരു കാര്യമില്ല, അവന്റെ ഒന്നും ഉള്ളു നല്ലതല്ല, അങ്ങനെ പറയണ കേൾക്കാറുണ്ട്. സത്യത്തിൽ പറയുന്നവനും നിസ്കാരമൊന്നും ഉണ്ടാവില്ലായിരിക്കും, എന്നാൽ പറയുന്ന വാക്കത്ര തള്ളാവതല്ല, അവനൊന്നും നിസ്കരിച്ചിട്ടൊരു കാര്യമില്ല, കാരണം അവന്റെ ഉള്ളു നല്ലതല്ല, അവന്റെ മനസ്സ് ക്ലിയർ അല്ല എന്ന് പറയാറുണ്ട്. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? സൽ സ്വഭാവമില്ലാതെ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ വിഫലമാണ്. അതിന്റെ വേറൊരു രൂപമാണ് ആ പറഞ്ഞത്. ഏതായാലും മദ്രസ സിലബസിൽ പോലും ബാലപാഠങ്ങൾ വളരെ ശാസ്ത്രീയമായി കാണപ്പെടുന്നു. അഖ്ലാഖ് എന്ന വിഷയം വിദ്യാർത്ഥികളിൽ എല്ലാ ക്ലാസ്സുകളിലും ഓരോ തരക്കാർക്കും പ്രത്യേകം പ്രത്യേകമുണ്ട്. അക്ഷരം പഠിക്കുന്ന ആദ്യ അധ്യാപനങ്ങളിൽ പോലും അഖ്ലാഖ് എഴുതിയും വായിച്ചുമല്ല, അത് പ്രവർത്തിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ മതം പഠിപ്പിക്കപ്പെടുന്ന മത കലാലയങ്ങളിലെ പഠന തലങ്ങൾ ഇങ്ങനെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് അവിടുത്തെ ദൈവത്തിന്റെ 23 വർഷത്തിലെ ആദ്യത്തെ പത്ത് വർഷം കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ ആദ്യത്തെ ആ പത്ത് വർഷം, നുബുവത്തിന്റെ ആദ്യത്തെ 10 വർഷം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
നുബുവത്തിന്റെ ശേഷം നിസ്കാരം നിർബന്ധമാകുന്നത് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമായി. ഈ 10 വർഷം വരെ എന്താണ് ഇപ്പൊ ദൈവത്തിൽ അമലുകൾ? മിക്കവാറും മദീനയിൽ വെച്ചാണ്, ഫറളാകുന്നത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അധികവും മദീന കാലഘട്ടത്തിൽ വന്നതാണ്. അപ്പൊ മക്കയിലെ ജീവിതം 53 വയസ്സ്. ഈ 53 വയസ്സിൽ അവിടുന്ന് ഒരു നുബുവത്തിന്റെ രീതിയിൽ ഒരു നബിയായി ദഅവത്ത് ചെയ്തിട്ടുള്ള ഏകദേശം 10 ചില്ലറ വർഷങ്ങൾ അവിടുന്ന് ഇപ്പൊ എന്തായിരുന്നു ദഅവത്ത് ചെയ്തിരുന്നത്? എടോ, അത് തന്നെയാണ് സൽസ്വഭാവം. സ്വഭാവം പഠിപ്പിക്കലായിരുന്നു. സത്യം പറയേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അല്ലമീൻ എന്ന് പറയുന്ന സ്ഥാനനാമത്തിലൂടെ സത്യസന്ധത എന്തെന്ന് ലോകത്ത് കാണിച്ചു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏതായാലും ഏറ്റവും വലിയ പ്രവാചക പ്രകീർത്തനം പോലും സ്വഭാവത്തെ പറഞ്ഞുകൊണ്ടാണ്. ഇന്നക അലാ ഖുലുഖിൻ അദീം, അങ്ങേറ്റവും മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ സൂറത്തുൽ ഖലം. ഹദാ അഅലമു മദ്ഹുല്ലഹു സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് ഇമാമിങ്ങൾ ഇതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഹബീബിന്റെ ഏറ്റവും വലിയ മദ്ഹ് തന്നെ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് നബി എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പോൾ നല്ലൊരു സംസ്കാരമാണ് നല്ലൊരു സ്വഭാവം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കണ്ടോളൂ. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖുഹു كان رسول الله صلى الله عليه وسلم خلقه القرآن وسأل رجل رسول الله صلى الله عليه وسلم عن حسن الخلق فتلا قوله تعالى خذ العفو وأمر بالمعروف وأعرض عن الجاهلين. عائشة رضي الله عنها പറയാണ്, رسول الله സ്വഭാവം صلى الله عليه وسلم ഖുർആനാണ്. അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മൊത്തവും സൽസ്വഭാവമാണോ? അതെ. നിസ്കരിക്കല് മാത്രമല്ല, ആ നിസ്കാരം കൊണ്ടുള്ള ലക്ഷ്യത്തിലേക്കെത്താൻ നിസ്കാരത്തിന്റെ കൂടെ ഉണ്ടാവേണ്ട മറ്റു കുറെ കാര്യങ്ങളുണ്ട്. നല്ലൊരു മനസ്സ്, നല്ലൊരു മുസ്ലിം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നല്ലൊരു മനസ്സുള്ളവന് നിസ്കാരത്തിൽ കുറവാണെങ്കിൽ അള്ളാഹു അത് അഡ്ജസ്റ്റ് ചെയ്യും. റബ്ബിന്റെ മനസ്സെന്താ? അള്ളാഹുവിന് മനസ്സുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അള്ളാഹുവിന്റെ രീതി എന്താണ്? അള്ളാഹുവിന്റെ രീതി എല്ലാവരെയും സ്നേഹിക്കലല്ലേ. അള്ളാഹുവിനോട് ഷിർക്ക് വെച്ചവനും അള്ളാഹിനെ ചീത്ത പറഞ്ഞവനും കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവുണ്ട്. അള്ളാഹിനോട് ഒരുപാട് തെറ്റ് ചെയ്തവന്റെ വീട്ടുമുറ്റത്തും മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട്, അവന്റെ കിണറിലും ഉറവയുണ്ട്. എത്ര എതിര് കാണിച്ചാലും അള്ളാഹു തിരിച്ച് അവന്റെ പറമ്പിൽ മാത്രം സൂര്യപ്രകാശമുള്ള ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനെയല്ല, എല്ലാവർക്കും ഒരുപോലെ. അതാണ് അള്ളാഹിന്റെ സ്വഭാവം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഈ സ്വഭാവങ്ങളാണ് നിങ്ങളുടെ സ്വഭാവം ആവേണ്ടതെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഹാനായ മനുഷ്യന്റെ രൂപം അല്ലെങ്കിൽ ഒരു മഹാനായ മനുഷ്യന്റെ സ്വഭാവം നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിൽ ഒന്ന് താരതമ്യം ചെയ്ത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സുപരിചിതമായി കൊള്ളണമെന്നില്ല, പക്ഷെ എന്നാലും അനുഭവത്തിൽ പലർക്കും ഓർമ്മ വരും. ഒരു വലിയ മഹാനെ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അടുത്ത ഖബർ വിളിച്ചാക്കട്ടെ. ഞാൻ എറണാകുളം ജില്ലക്കാരനാ, ഉസ്താദ് മലപ്പുറം ജില്ലക്കാരനാ. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ ബന്ധം ഉണ്ടെന്ന് പറയുന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരും ആ മനുഷ്യനോട് ബന്ധപ്പെട്ടാൽ വലിയ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞു പോകും. കാരണം ആ മനുഷ്യന്റെ പെരുമാറ്റം ആ കുറഞ്ഞ നേരത്ത് നമ്മോട് ഉണ്ടായിട്ടുള്ളത് അത്രയും വലിയ ഒരു അനുഭൂതിയായിരുന്നു, അനുഭവമായിരുന്നു. അതുപോലെയുള്ള നമ്മുടെ മഹാരഥന്മാരായ സീതന്മാർ, പണ്ഡിതന്മാർ, അവർക്ക് നമ്മോടുള്ളതായ സ്നേഹവും ബന്ധവും എത്രത്തോളം ഇപ്പോൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മനസ്സിലാക്കുക ഷെയ്ഖ് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാ എന്നാ തോന്നിപ്പോവാ. അങ്ങനെ ഓരോരുത്തരെയും അബൂ ഹസൻ അലി നദ്‌വി സാഹിബിന്റെ റിജാലിൽ കാണാം. തങ്ങളവറുകളുടെ ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളവറുകളുടെ സദസ്സിൽ ഒരാൾ വന്നിട്ട് കുറച്ചു ദിവസം അയാളെ കാണാതെ പോയ അയാൾ അന്വേഷിച്ച ആളെ വിടുമായിരുന്നു മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദസല്ലാഹു. ഹദീസിലുണ്ടല്ലോ സ്വഹാബി പ്രമുഖൻ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ കാണാതെ വന്നപ്പോ എവിടെ സാബിത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി സ്വഹാബികളെ പറഞ്ഞയച്ചതായി ഹദീസിലുണ്ട്. ഇതൊക്കെ ഒരു സമ്പൂർണമായ സൽസ്വഭാവത്തിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ മുന്നിൽ പറയുന്നത്. കേട്ടോളൂ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഖുർആൻ സ്വഭാവമായ നബിയുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഈ സൽസ്വഭാവം നല്ല സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് എന്തുട്ടാ, അതെനിക്ക് മനസ്സിലായില്ലല്ലോ നബിയെ.
അപ്പൊ ആ സ്വഹാബിയുടെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് സൂറത്ത് ആലു ഇംറാനിന്റെ ആയത്തിൽ നിന്നും ഓതി കേൾപ്പിച്ചു. خذ العفو وامر بالمعروف واعرض عن الجاهلين. ഈ ആയത്ത് ഓതി കൊടുത്തു, മോനെ വിട്ടുവീഴ്ചയും നന്മ കൽപ്പിക്കലും അതുപോലെ വിവരമില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കലും. ഇതൊക്കെ തന്നെയാണ് സ്വഭാവം. വിട്ടുവീഴ്ച, മാപ്പ് കൊടുക്കുക, പോട്ടെ ക്ഷമിക്ക്. നമ്മുടെ കയ്യില് എപ്പോഴും ഒരു പെട്ടി വേണം. ആ പെട്ടിയിൽ ഒരു പേരുണ്ട്, ഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ. ആ പെട്ടി ഒരു സാങ്കല്പികമാണ്, അല്ലാതെ ഒരു പെട്ടിയല്ല. ഫീ സബീലില്ലയിലേക്ക് കുറെ സാധനങ്ങൾ നമുക്ക് മാറ്റിവെക്കാനുണ്ട്. നമ്മൾ അങ്ങോട്ട് പലപ്പോഴും ചിരിച്ചു കാണിച്ചിട്ടും ഒരിക്കലും ചിരിക്കാത്തവനുണ്ടായിട്ടുണ്ട്. നമ്മൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നമ്മോട് നന്മ തിരിച്ചു കാണിക്കാത്തവനും നന്ദിയില്ലാത്തവനും ഉണ്ട്. അവനോടുള്ള ഒരു പെരുമാറ്റത്തിൽ നമുക്ക് ഏറ്റ വ്യത്യാസങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങളാണെങ്കിൽ ഫീ സബീലില്ല, അള്ളാഹന്റെ മാർഗത്തിൽ അങ്ങോട്ട് പോട്ടെ, അങ്ങനെ പോട്ടെ പോട്ടെ എന്ന് വെക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അള്ളാഹന്റെ മാർഗത്തിൽ അങ്ങോട്ട് പോട്ടെ, അത് വേണ്ട, അത് പോട്ടെ, അവനെടുത്തോട്ടെ, ആ ഒരു വിട്ടുവീഴ്ചയുടെ രീതി, അത് അള്ളാഹന്റെ മാർഗത്തിൽ എന്ന് പറയുന്ന ആ പെട്ടിയിലേക്കുള്ളത്, അത് അത് നാളെ കിട്ടും നമുക്ക്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഈ ആയത്ത് പറഞ്ഞത്, ഖുദിൽ അഫ്വാ, വിട്ടുവീഴ്ചയെ എടുക്കണം, മുറുബിൽ മഅറൂഫ്, എല്ലാരോടും നല്ലതാണ് പറഞ്ഞു കൊടുക്ക. നമ്മുടെ വാക്കിൽ നിന്നും ഒരു തിന്മ സംഭവിക്കാൻ പാടില്ല ഒരാൾക്കും. നല്ലതേ ഗുണമുള്ളത് എല്ലാരോടും പറയാവൂ, നമുക്കും ഗുണാവണം അവർക്കും ഗുണാവണം. കൂലി കിട്ടുന്ന കാര്യങ്ങളെ നമ്മുടെ വായു കൊണ്ട് പറയാവൂ, നന്മ കൽപ്പിക്കണം. പിന്നെയോ, വിവരമില്ലാത്തവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ കീറി മുറിച്ചു നോവിക്കായിരിക്കും, പക്ഷെ അത് മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ തന്നെ നല്ല സ്വഭാവം. അത് മൈൻഡ് ചെയ്യാൻ നിന്ന് ഒരു തിന്മ അവിടെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയാണ്. ഒന്നുകൂടി ഹബീബ് ആ സ്വഹാബിക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിന്നോട് ബന്ധം വിച്ഛേദിക്കാൻ പോകുന്നവനെ നീ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കലാണ്. എന്തോ ഒരു അതിർത്തി തർക്ക, മൂത്താപ്പായും കൊച്ചാപ്പായും തമ്മില് പ്രശ്ന, മക്കള് പ്രശ്ന, അല്ലടോ ആ പ്രശ്നം അങ്ങോട്ട് പോട്ടെ, അതൊരു പ്രശ്നമായിട്ട് കാണണ്ട, ആ ബന്ധമുറിയാതെ ചേർക്കാൻ നോക്ക. കുടുംബക്കാരുടെ ഇടയില് അനന്തര സ്വത്തിന്റെയും അവകാശങ്ങളുടെയും പേരിൽ വഴക്കും പിണക്കൊക്കെ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. നിന്നോട് ബന്ധമുറിക്കാൻ ശ്രമിക്കുന്നവരെ നീ ചേർത്ത് പിടിക്കുക, അതാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് തരാതിരുന്നവന് നീ കൊടുക്കാതിരിക്കരുത്, നീ കൊടുക്കണം. നിന്റെ മകളുടെ കല്യാണം ദേ ഈ കഴിഞ്ഞ മാസം നടന്നു, അപ്പുറത്തെ വീട്ടിലെ നിന്റെ കുടുംബക്കാരനായ അയൽവാസി 10 പൈസ നിനക്ക് തന്നില്ല, അതിന്റെ പേരില് അടുത്ത മാസം അവരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് നീ കൊടുക്കാതിരിക്കരുത്. എന്തോ ഒരു പേരിന് നിന്നെ വിളിച്ചിട്ടുണ്ട് ആ കല്യാണത്തിന്, നീ യാദൃച്ഛികമായി പങ്കെടുക്കും. ഇവിടെ തരാത്തതിന്റെ പേരിൽ അവിടെ കൊടുക്കാതിരിക്കരുത്. അവിടെ കൊടുക്കുമ്പോൾ ആ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് അവന്റെ കണ്ണ് തുറക്കും. തുറക്കണമല്ലോ, നല്ല നീയത്തിൽ കൊടുത്താൽ അവൻ നന്നാവും. അതാണല്ലോ നമ്മുടെ ആവശ്യമാണല്ലോ. ഈ കൊടുക്കുന്നതിന് പകരം അള്ളാഹു വേറെ തരുകയും ചെയ്യും. മാ നഖസത്ത് സ്വതഖത്തും മിമ്മാൽ, ഒരു സ്വതഖയും നമ്മുടെ സമ്പത്തിൽ കുറവ് വരുത്തൂല എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, പലർക്കും അത് അറിയില്ല. ഹദിയ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നോടത്ത് പറയുന്നുണ്ട്. നമ്മൾക്കൊക്കെ ഒരു പതിവുണ്ട്, നമ്മുടെ വീട്ടിൽ കുടിയിരിക്കലുണ്ടായാൽ, വീട് പാർക്കലുണ്ടായാൽ, ആ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ക്ഷണിച്ചു വരുന്ന ആളുകൾ ഇങ്ങോട്ട് ഗിഫ്റ്റ് തന്നാൽ അതുപോലത്തെ ഒന്ന് അങ്ങോട്ട് കൊടുക്കലുണ്ട്. ഇങ്ങോട്ട് തരാത്തവരുടെ വീട്ടിൽ എന്തെങ്കിലും വിളിച്ചാൽ കൊടുക്കലില്ല. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ പോലെ ഈ ഹദിയയും സദഖയൊക്കെ നടക്കുന്നത്. ഒരു കല്യാണത്തിന് നമ്മെ വിളിച്ചു, നമ്മളെന്തോ ഒന്ന് കൊടുത്തു, തിരിച്ച് അവരെ വിളിച്ചപ്പോ അവരൊന്നും തന്നില്ല, അത് വഴക്കായി. കല്യാണത്തിന് വന്നു തിന്നു, എന്നിട്ട് അവനൊന്നും തന്നില്ലല്ലോ. അതായത് ഈ നെയ്യത്ത് കൊള്ളൂര, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്ന പോലെയല്ല, ഉള്ള പോലെ കൊടുക്കണം. അപ്പൊ അതിന് കൂലി കിട്ടും. അത് അള്ളാന്റെ മാർഗത്തിലൊരു സദഖയോട് ഒരാളെ സഹായിക്കലല്ലേ, അതിന് അവൻ ഇങ്ങോട്ട് തരുന്നതിന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്ക. ആ രീതിയിലാണോ? അങ്ങനെയല്ല.
അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇത് ഇസ്ലാമിക കർമ്മശാസ്ത്രം ചർച്ച ചെയ്ത കാര്യമാണ്. ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് കൊടുക്കാം, അങ്ങോട്ട് കിട്ടിയത് ഇങ്ങോട്ട് തരാം, ആ രീതിയിലുള്ള ഒരു വ്യവസ്ഥയിലൂടെ പോണ പോലെ ചില ഹദിയകളും സദക്കകളും പോകുന്നത് അത് ഇസ്ലാമിക കർമ്മശാസ്ത്രം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ഹബീബ് പഠിപ്പിച്ചു, നിനക്ക് തരാത്തവന് നീ കൊടുക്ക, അതാണ് സൽസ്വഭാവം. നിന്നെ ഉപദ്രവിച്ചവനോട് നീ മാപ്പ് കൊടുക്ക, അതാണ് സൽസ്വഭാവം. അള്ളാഹു ഏറ്റെടുക്കും അങ്ങനെയുള്ള ആളുകളെ. ഇത് പറഞ്ഞിട്ട് റസൂൽ അല്ലാഹു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, മഹോന്നതമായ സ്വഭാവങ്ങളെ പൂർണമായും ചെയ്തു കാണിക്കാനായി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിരന്തരം നടന്നു പോകുന്ന വഴിയിൽ ചപ്പ് ചവറുകൾ വാരിയിട്ട് ഉപദ്രവിച്ച ജൂത ബാലനെ അല്ലെങ്കിൽ ജൂത സഹോദരനെ രോഗം വന്നപ്പോ അത് കേട്ടറിഞ്ഞ ആദ്യ സന്ദർഭത്തിൽ പോയി സന്ദർശിക്കുകയും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്വഭാവം ഉണ്ടാവാൻ ഇത്തിരി പാടാ. അതാണ് ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞത്, എനിക്കും നിങ്ങൾക്കും അങ്ങനെയാണ്. എനിക്കും നിങ്ങൾക്കും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാന കഴിവാണ്, ഒരു നന്മയെ വിവേകിച്ചറിയാനുള്ള ശക്തിയില്ല. അത് ജഡ്ജ്മെന്റ് ചെയ്ത് ഇത് അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലാത്തല്ലേ, അങ്ങനെ ഞാൻ ചെയ്യണോല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് സ്വന്തം നഫ്സിനെ ഒരു നന്മ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള കഴിവ് നമുക്കില്ല. മറ്റുള്ളവരൊക്കെ ഉപദേശിക്കാൻ നൂറുന്നാവാം, അതിപ്പോ വലിയ കാര്യം. ഒരു പനി പിടിച്ചവിടെയൊന്ന് ഇരുന്ന് നോക്കി, ഉപദേശങ്ങൾക്ക് ഒരു പന്നോല്ല, എത്ര ഉപദേശങ്ങൾ വരാം. അങ്ങനെ ചെയ്യരുതിട്ടോ, ഇങ്ങനെ ചെയ്യരുതിട്ടോ, മറ്റുള്ളവർ ഉപദേശിക്കാൻ വലിയ കാര്യം. സ്വന്തം നഫ്സിനെയാണ് അത് ഉപദേശിക്കേണ്ടത്, പിന്നെ സ്വന്തം കുടുംബത്തെയാണ്. സ്വന്തം ശരീരത്തെയാണോ ആദ്യം ഉപദേശിക്കേണ്ടത്? നരകത്തിൽ പോകുമെന്ന് പേടിപ്പിക്കേണ്ടത് സ്വന്തം ശരീരത്തെയാണ്. അപ്പൊ നന്മയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നഫ്സിനെ നമുക്ക് പിടിച്ചു നിർത്താനും പിടിച്ചു കെട്ടാനും കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു പരാജയം തന്നെയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കേട്ടോളൂ ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നമ്മുടെ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാന കാമ്പ് ഈ ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. عن ابي الدرداء رضي الله عنه ان النبي صلى الله عليه وسلم قال ما شيء اثقال في ميزان المؤمن يوم القيامه من خلق حسن وان الله لا يبغض الفاحش البذيء. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മീസാനിൽ ഭാരമുള്ള അമല്, ഖിയാമത്ത് നാളിൽ ഭാരം കൂടുതൽ വരുന്നത് ഏത് അമലിനാണോ? കഴിഞ്ഞ ആഴ്ച നിസ്കരിച്ച രണ്ടരക്കായത്തിന്റെ സുന്നത്ത് നിസ്കാരവും ഈ ആഴ്ച നിസ്കരിച്ച രണ്ടരക്കായത്തെ സുന്നത്ത് നിസ്കാരവും മീസാൻ എന്ന തുലാസിലേക്ക് എടുത്തു വെച്ചപ്പോ രണ്ടിനും രണ്ട് ഭാരം ഉള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മീസാനിൽ ഭാരം കൂടുതൽ കിട്ടുന്ന അമല് അവൻ സൽസ്വഭാവമായിരിക്കെ ചെയ്ത അമലുകളാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ നേരെ അർത്ഥം മീസാനിൽ ഏറ്റവും ഭാരമുള്ളത് സൽസ്വഭാവത്തിനാണെന്ന, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? സൽസ്വഭാവത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കുഞ്ഞ അമലിന് പോലും വലിയ ഭാരമാണ് അള്ളാഹു കൽപ്പിക്കുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ആഴ്ച അപ്പുറത്ത് അവിടെ പോയൊക്കെ വഴക്കുണ്ടാക്കി ലഹള ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് വന്നിട്ടാണ് ആ രണ്ടരക്കായത്ത് നിസ്കരിച്ചത്. നിസ്കാരമൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു കാര്യമില്ലാതെ അയാളായിട്ട് വഴക്കിട്ടിട്ട് വന്നിട്ടാണ് മഗ്രിബ് നിസ്കരിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോ ബോധം വന്നു, പറച്ചോനെ ഞാൻ തെറ്റുപറ്റിയല്ലോ അല്ല, എന്തായാലും വേണ്ടില്ല, പോയി ക്ഷമ പറഞ്ഞു. നല്ല സ്വഭാവമാണ്, ക്ഷമ പറഞ്ഞിട്ട് വന്നിട്ട് മൂന്നരക്കായത്ത് മഗ്രിബ് നിസ്കരിച്ചു, വഴക്കിട്ട് വന്ന് നിസ്കരിച്ചു, ക്ഷമ പറഞ്ഞിട്ട് വന്ന് നിസ്കരിച്ചു, തെറ്റ് ചെയ്തിട്ടും തെറ്റ് തിരുത്തിയിട്ടും വന്നു. ഇത് രണ്ടും രണ്ടായിട്ട് അള്ളാന്റെ അടുത്തേക്ക് എത്താം, അതാണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ നല്ല സ്വഭാവക്കാരനാവണം. നമ്മൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ നന്മയോട് ആത്മാർത്ഥത വേണം. എന്തെങ്കിലും കാണിച്ച് വക്കത്തുകളെ മാനിച്ച് നിസ്കരിച്ചിട്ട് പോലല്ല, ആ നിസ്കാരത്തോട് ആ നിസ്കാരം ഒരു മരുന്ന് കഴിച്ചാൽ അങ്ങനെയാണല്ലോ. ആ മരുന്ന് ദേഹത്ത് പിടിക്കണമെങ്കിൽ അതിനെ പറ്റിയ പഥ്യവും കൂടി നോക്കണം. കുറുന്തോട്ടി വാദത്തിൽ വിശ്വാസമുള്ള ആള് കുറുന്തോട്ടിയിലും വിശ്വസിക്കണം എന്നാ പറയുന്നത്, കുറുന്തോട്ടി വാദത്തിന്റെ മരുന്നാന്ന പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ വാദരോഗത്തിന്റെ മരുന്ന് വാദം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മരുന്നിലും വിശ്വസിക്കണം.
നമ്മൾ ചെയ്യുന്ന നന്മ അള്ളാഹു കബൂലാക്കാൻ ആ നന്മയുടെ പരിസരത്തെ നമ്മൾ വൃത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മറ്റൊരു ഹദീസ് കണ്ടോ, ഇമാം ഗസ്സാലി അവിടെ ഇഹ്യാ രേഖപ്പെടുത്തുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നൽ അബ്ദ ലയബ്ലുഗു ബിഹുസ്നി ഖുലുഖി عظيم درجات الاخره وشرف المنازل وانه للضعيف في العباده. ഒരു മനുഷ്യന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. നാട്ടുകാർക്കൊക്കെ അവനെ പറ്റി നല്ല അഭിപ്രായമാണ്, നല്ല സ്വഭാവം. നാട്ടിൽ മാത്രം നല്ല അഭിപ്രായം ഉണ്ടായിട്ട് കാര്യമില്ല, വീട്ടിന്റെ അകത്താണ് ഏറ്റവും നല്ല അഭിപ്രായം വേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാരാ? ഏറ്റവും നല്ലവൻ അഹ്സനുഹും ഖുലുഖം വഅഹ്സനുഹും ലി അഹ്ലിഹി, കുടുംബത്തോടെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാരോ അവനാണ് ഏറ്റവും നല്ലവനെന്ന് പുണ്യനബി. ഖിയാറുക്കും ഏറ്റവും നല്ലവനാരാ? നിങ്ങളുടെ ഭാര്യമാരോട് നല്ലോണം പെരുമാറുന്ന, കുടുംബത്തോട് നല്ലോണം പെരുമാറുന്നവൻ ഏറ്റവും നല്ലവൻ ഞാനാണെന്ന് പറയേണ്ടത് എന്റെ ഭാര്യ പറയേണ്ടത്. കാരണം എല്ലാ സ്വഭാവം കാണുന്നത് ഓരോരുത്തർക്കും അവരുടെ ഭർത്താവിനോടും അവരവരുടെ ഭാര്യയോടാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇബാദത്ത് കുറവാണ് ഒരാൾക്ക്, പക്ഷെ അവന്റെ സ്വഭാവം നല്ലതാ. നാട്ടുകാർക്കും നല്ല അഭിപ്രായം, വീട്ടുകാർക്കും നല്ല അഭിപ്രായം. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു പടച്ചോനെ പേടിയുള്ള ആളാണ്. ഈ നല്ല മനുഷ്യൻ എന്ന പദവിയിലേക്ക് ഇബാദത്ത് കുറവുള്ള ആള് അവന്റെ നല്ല മനുഷ്യൻ എന്ന പദവിയിലെ എന്ന സ്വഭാവം കൊണ്ട് അവൻ വലിയ പദവികൾ കരസ്ഥമാക്കുമെന്ന് ഇന്നൽ അബദ ലബ്ലുഗു ബിഹുസ്നി ഖുലുഖി ആലിമ ദറജാത്തിൽ ആഖിറ, ആഖിറത്തിന്റെ മഹോന്നതമായ പദവി നല്ല സ്വഭാവം കൊണ്ട് ഒരാടിമ കരസ്ഥമാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹു ലളീഫും ഫിൽ ഇബാദാ, ഇബാദത്തിന്റെ കാര്യത്തിൽ കുറച്ച് ദുർബലനാണെങ്കിൽ പോലും നല്ല സ്വഭാവം കൊണ്ട് അവൻ വലിയ മാർക്ക് മേടിക്കുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ഗസ്സാലി പറയുന്ന ഒരു ചരിത്രമുണ്ട്, നമുക്ക് നോക്കാം. ഇമാം ഗസ്സാലി പറയാണ്, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ രാജപ്രൗഢി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നല്ല കാലഘട്ടത്തിൽ രാജപ്രൗഢി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് പോലും ഇദ്ദേഹം രാജാവാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. പട്ടാളക്കാരങ്ങനെയാണല്ലോ പട്ടാളക്കാർ. ഇപ്പൊ നമ്മുടെ യൂസുഫ് അലി സാഹിബ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്റ്റാഫായി പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ചിലരോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ചിലരോട് ചോദിച്ചപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ചിലരോട് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തേ അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾ, അദ്ദേഹത്തിന്റെ ജോലിക്കാർ അത്രയും വലിയൊരു വ്യൂഹം തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തേക്ക് എത്തിപ്പെടാനൊന്നും അദ്ദേഹത്തിന്റെ സൗകര്യങ്ങളിൽ സാധിച്ചിട്ടുണ്ടാവില്ല. എന്ന പോലെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ മഹാനും രാജാവും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സാധാരണ പട്ടാളക്കാരൻ ഇദ്ദേഹത്തെ കുറിച്ച് സങ്കല്പിച്ചു വെച്ചോടുത്ത് ഇദ്ദേഹത്തെ കാണാതെ വന്നപ്പോ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ആയിരിക്കുമല്ലോ, വലിയൊരു രാജാവിനെയൊക്കെ സങ്കല്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രൗഢിയും ഒക്കെ മനസ്സിലുണ്ടാവും, ഈ സങ്കല്പിക്കുന്നവന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ പ്രൗഢി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ല. അദ്ദേഹം ഒരു വിനയമുള്ള ലളിത ജീവിതം നയിക്കുന്ന, രാജകീയ പ്രൗഢി ഉപേക്ഷിച്ച സാഹിദായ മനുഷ്യനാണ്, റഈസു സാഹിദീൻ എന്നാണ് സുഫിയാക്കൾ ഈ മഹാനെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹുനെ അദ്ദേഹത്തിന്റെ സാധാരണ ഒരു സോൾജിയർ, അദ്ദേഹത്തിന്റെ ഒരു പട്ടാളക്കാരൻ, തിരിച്ചറിയാതെ പോയ ഒരു അനുഭവം ഇമാം ഗസ്സാലിയുടെ ഇഹ്യാഇൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചരിത്രത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിന്റെ പ്രധാന ഭാഗമുള്ളത്, കേട്ടോളൂ. ഏതായാലും ഞാൻ പെട്ടെന്ന് പറയാം, ചരിത്രം പറയാം. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ സൈന്യത്തെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. സ്വാഭാവികമാണ് രാജ്യങ്ങൾക്കിടയിലെ യുദ്ധങ്ങളൊക്കെ. ഈ യുദ്ധം നിരീക്ഷിക്കാൻ വേണ്ടി രാജാവ് നേരിട്ട് പോയി. രാജാവ് രാജാവിന്റെ ആ രീതിക്ക് പോയി. രാജാവിന് കിരീടമില്ല, ചെങ്കോലില്ല, അലങ്കരിച്ച ഒട്ടകങ്ങളോ കുതിരകളോ ഇല്ല, ഒരു സാധാരണ രൂപത്തിൽ രാജാവ് അങ്ങ് പോയി. ഇതിൽ കാണുന്ന സംഭവം അനുസരിച്ച് രാജാവ് പോയിരിക്കുന്നത് നടന്നായിരിക്കാം. ഏതായാലും അവിടെ ചെന്നപ്പോ ആ യുദ്ധക്കളത്തിന്റെ പരിസരത്തൂടെ രാജാവ് ഇങ്ങനെ പോണ കണ്ടപ്പോ ഒരു സാധാരണ പട്ടാളക്കാരൻ, കുതിര പട്ടാളക്കാരൻ ചോദിച്ചു, കണ്ടപ്പോ ചോദിച്ചു, അൻതഅബ്ദ്, ഓയ് താങ്കൾ അടിമയാണോ എന്ന് ചോദിച്ചു. കാരണം കാഴ്ചയിൽ ഒരു അടിമയുടെ, ഒരു ജോലിക്കാരന്റെ, ഒരു വേലക്കാരന്റെ കോല ഉള്ളത്, താങ്കൾ അടിമയാണോടോ എന്ന് ചോദിച്ചു. ഇബ്രാഹിമിന് അദ്ദേഹം ഹൃദയം ചാടി പറഞ്ഞു, നഅം, ഞാൻ അടിമയാണ് എന്ന് പറഞ്ഞു.
അപ്പൊ ചോദിച്ചാ ഇനൽ ഇമ്രാൻ, അടിമകളാണെങ്കിൽ അടിമകൾ നിൽക്കേണ്ട സങ്കേതം എവിടെയാ, നീ എവിടേക്ക പോണ്ടത്, നിന്റെ സങ്കേതം ഏതാന്ന് ചോദിച്ചു. അപ്പൊ മഹാനവറുകൾ, യുദ്ധക്കളത്തിന്റെ പരിസരത്ത് ഒരു ശ്മശാന ഭൂമിയുണ്ട്, മനുഷ്യന്മാരെ മറവ് ചെയ്യുന്ന സ്ഥലമുണ്ട്, നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞ പള്ളിപ്പറമ്പ് എന്ന് പറയും, പള്ളിക്കാട്, അങ്ങനത്തെ ഒരു ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ സങ്കേതം, ഞാൻ മടങ്ങിച്ചെല്ലേണ്ട സങ്കേതം ദാ ആ കാണുന്നതാണ് എന്ന് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു ആ പട്ടാളക്കാരനോട് സൂചിപ്പിച്ചു, കൈ കൊണ്ടിട്ട് പറഞ്ഞത് എന്റെ സങ്കേതം അതാണ്. അപ്പൊ ചോദിച്ചു, നീ അടിമയാണോ? അതെ ഞാൻ അടിമയാണ്. രണ്ടാമത് ചോദിക്കാണ്, നീ അടിമയാണോ? അതെ ഞാൻ അടിമയാണ്. എവിടെയാടാ നിന്റെ സങ്കേതം, നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? എന്റെ സങ്കേതം അതാണ്, ഞാൻ മടങ്ങിച്ചെല്ലേണ്ടത് അങ്ങോട്ടാണ്. പള്ളിക്കാടിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു മറുപടി പറഞ്ഞു. ഈ പട്ടാളക്കാരന് ദേഷ്യം വന്നു, അയാൾ എന്ത് ചെയ്തു, അയാള് മഹാനവറുകളുടെ തലക്ക് കയ്യിലുള്ള ആയുധം വെച്ച് ഒരൊറ്റ അടി കൊടുത്തു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ഫഷജ്ജഹു, അത് മുറിവുണ്ടാക്കി, രക്തം വാർന്നൊലിച്ചു. അപകടം പറ്റിയ ഇയാളെ രാജാവാണെന്ന് പോലും അറിയാതെ മാറ്റി അങ്ങ് വിട്ടു, ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവിട്ടു. അപ്പോഴേക്കും ഇവിടെ അടി നടന്ന ശബ്ദം കേട്ട് പരിസരത്തുള്ള മറ്റുള്ള പട്ടാളക്കാർ ചുറ്റിലും കൂടി ഈ കുതിരപ്പുറത്തിരിക്കുന്ന പട്ടാളക്കാരനോട് ചോദിച്ചു, എന്താ ഇവിടെ ഉണ്ടായത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ പോണ ആളുണ്ടല്ലോ തല്ലുകൊണ്ട് പോയ ആള്, അവൻ എന്നോട് എന്നെ പരിഹസിക്കായിരുന്നു. എന്താ ചോദിച്ചത്? ഞാൻ ഇന്നത് ചോദിച്ചു, അവൻ ഇന്ന മറുപടി പറഞ്ഞു. ഞാൻ രണ്ടു പ്രാവശ്യം ചോദിച്ചു, അപ്പൊ ഇങ്ങനെ മറുപടി പറഞ്ഞു. രണ്ടു പ്രാവശ്യവും ഞാൻ തല്ലി, തല പൊട്ടി, ഇത്തിരി കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വന്നവർ പറഞ്ഞു, ഫഖാലു, എടോ നിനക്ക് അറിയോ അത് ആരാ വന്നെന്ന്? നീ അടിമയാണോ എന്ന് ചോദിച്ച പ്രൗഢമായ വേഷം കാണാത്തതിന്റെ പേരിൽ അടിമയെപ്പോലെ നിനക്ക് തോന്നിയ ആ മഹാനായ മനുഷ്യനാരാണെന്നറിയുമോ? ഹാദാ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന നമ്മുടെ മഹാരാജാവാടോ ആ പോയത്. അല്ലാഹുവേ, കുതിരപ്പുറത്തുനിന്ന് ആ പട്ടാളക്കാരൻ താഴെ ഇറങ്ങി, കബ്ബലയദൈഹി, ഓടിപ്പോയിട്ട കയ്യിൽ മുത്തി, വരിജിലൈഹി, കാലിൽ വീണു, സങ്കടം പറയാൻ തുടങ്ങി, പറ്റിപ്പോയി തങ്ങളെ. അങ്ങനെ ക്ഷമ കൊടുത്തു, സന്തോഷിപ്പിച്ചു, അയാൾ പറഞ്ഞയച്ചു ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട്. മുറിവെല്ലാം ഉണങ്ങി സമാധാനപരമായ അവസ്ഥയിൽ പിന്നീട് ഒരാൾ ചോദിച്ചു, എന്തിനാണെന്ന് ഈ മുറിവ് ഉണ്ടാവാൻ പാകത്തിന് ഒരു തല്ലുകൊള്ളാൻ പോയത്? അങ്ങയോട് അങ്ങ് എന്തിനാണ് ഈ തലയിൽ മുറിവുണ്ടാവണ വിധം ഈ തല്ലുകൊള്ളാനായി അങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞ അങ്ങ് അങ്ങനെ അടിമയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്രാഹിമിന് അദ്ദേഹം പ്രതികളാണ് പറഞ്ഞു, എടോ അയാൾ എന്നോട് ചോദിച്ചത് താങ്കൾ ആരാണെന്നല്ല ചോദിച്ചത്, താങ്കൾ അടിമയാണോ എന്നാ ചോദിച്ചത്. താങ്കൾ ആരാണെന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞ്, എന്നോട് ചോദിച്ച താങ്കൾ അടിമയാണോ എന്ന, അടിമ അല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അവിടെ രണ്ട് അവിടെ കളവാണ് വരുന്നത്. കാരണം ഞാൻ അടിമയല്ലേ, അതല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാ. ആ ചോദ്യം തന്നെ എന്നെ വിനയത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ അടിമയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഞാൻ അടിമയാണെന്ന് സമ്മതിക്കാനുള്ള വിനയത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ഞാൻ രാജാവാണെന്ന് പറയാ, അള്ളാന്റെ അടിമയാണോ എന്ന് ചോദിക്കുന്ന അള്ളാന്റെ അടിമയാണെന്ന് ഉത്തരം പറയുന്ന ഞാൻ അള്ളാന്റെ അടിമയല്ല, അള്ളാന്റെ അടിമയാണെന്ന് ഉത്തരം പറയുന്ന ഞാൻ ആ സമയത്ത് കിബറിന്റെ വർത്തമാനം പറയാൻ കൊള്ളാവോ? അപ്പൊ അള്ളാന്റെ അടിമയാണെന്ന് ഞാൻ പറഞ്ഞ വാക്കിന്റെ വില ഇല്ലാതെ പോയില്ലേ? ഞാൻ രാജാവാന്ന് അതിന്റെ ചേർത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അദ്ദേഹം എന്നെ അങ്ങനെ മനസ്സിലാക്കി തെളിയതാണ്. നമ്മുടെ വിഷയം അവിടെയും എത്തിയിട്ടില്ല. എന്നിട്ട് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഈ ചോദ്യകർത്താവിനോടും മറ്റുമൊക്കെ ആയിട്ട് പറഞ്ഞു, ഏതായാലും അവൻ എന്നെ തല്ലി എന്റെ തലമുറിഞ്ഞല്ലോ, അവന് സ്വർഗം കൊടുക്കട്ടെ എന്നാ ഞാൻ അപ്പൊ ദ്വാരുന്നത് എന്ന് സയ്യിദനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവന് സ്വർഗം കൊടുക്കണമെന്ന് ഞാൻ ദ്വാരുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു, കൈഫ വക്കത്തു തലമക്ക, അങ്ങയെ ഉപദ്രവിച്ചാൽക്ക് സ്വർഗം കൊടുക്കാൻ അങ്ങ് ദ്വാരക്ക, ആ എനിക്കെന്തേ ദ്വാരന്നാൽ കുഴപ്പം. ഇനിയാണ് നമ്മുടെ വിഷയം. അലിംതു അന്നനി ഊജറു അലാ മാ നാലനി മിൻഹു, അവൻ എന്നെ ഉപദ്രവിച്ചപ്പോ എന്റെ തലയിൽ മുറിവുണ്ടാക്കിയപ്പോ ആ മുറിവിന്റെ വേദന ഞാൻ അനുഭവിച്ചതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് കൂലി തരുമെന്നുള്ളത് ഉറപ്പല്ലേ? അവൻ മുഖേന അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും എനിക്ക് ആ വേദനയ്ക്ക് കൂലി കിട്ടുമ്പോ, ഞാൻ അള്ളാഹന്റെ അടിമയാണ് എന്ന് ഉത്തരം പറയുക വഴി അള്ളാഹനെ ഓർത്തപ്പോ അവന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന്റെ പേരിലല്ലേ? അവൻ മുഖേന എനിക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്നും കൂലി കിട്ടുമ്പോ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഫലം ഉരിദ അൻ യകൂന നസീബി മിൻഹുൽ ഖൈറ വ നസീബുഹു മിന്നി അശറ. അവൻ മുഖേന അള്ളാഹന്റെ അടുത്ത് നിന്ന് എനിക്ക് ഗുണം കിട്ടണം. അവൻ മുഖേന അള്ളാഹന്റെ അടുത്ത് നിന്ന് എനിക്ക് ഗുണം കിട്ടുമ്പോൾ
ഞാൻ മുഖേന അള്ളാഹിന്റെ അടുത്ത് അവനൊന്നും കിട്ടാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവേ, എന്റെ തലയ്ക്ക് മുറിവുണ്ടാക്കിയ എന്റെ പട്ടാളക്കാരന് നീ സ്വർഗം കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തു എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഞാനും നിങ്ങളുമാണെങ്കിൽ തലക്ക് അടിച്ചതും അതിനുള്ള ശിക്ഷ അപ്പൊ കൊടുത്തിട്ടുണ്ടാവും. അത് കൂടാതെ നമ്മള് ഈ ദ്വാരക്കണ കാര്യം ചിന്തിക്കവരില്ല. എന്റെ തലക്ക് മുറിവുണ്ടാക്കിയവൻ മുറിവുണ്ടാക്കിയപ്പോ എനിക്ക് കൂലി കിട്ടി, വേദന വന്നപ്പോ ആ വേദനക്ക് അല്ല കൂലി തന്നല്ലോ. അപ്പൊ ആ കൂലിക്ക് കാരണമായത് അവന്റെ പ്രവൃത്തിയാ, അവന് സ്വർഗം കൊടുക്കണേന്ന് ഞാൻ ദ്വാരക്ക. അതാണ് എന്റെ ഒരു ബാധ്യത, എന്റെ ധാർമ്മിക ഉത്തരവാദിത്ത. ഇതാണ് സൽസ്വഭാവം, ഇതാണ് സൽസ്വഭാവം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു വിചാര വിപ്ലവം നടത്താനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവ് നഷ്ടപ്പെട്ടു. നമ്മുടെ മനസ്സിന്റെ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുക, നമുക്ക് ആലോചിക്കാനും ജഡ്ജ്മെന്റ് ചെയ്യാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുക. അല്ലാഹു നന്നാക്കി തരട്ടെ.